ഈ 45 ക്വസ്റ്റ്യനിൽ സപ്പോസ് ഒരു 10 ക്വസ്റ്റ്യൻ തെറ്റിയെന്ന് വിചാരിക്കുക, അപ്പൊ എത്ര നെഗറ്റീവ് മാർക്ക് പോകും? 10 ക്വസ്റ്റ്യൻ എത്ര മാർക്കാണ്? 25 മാർക്ക്. 25 മാർക്കിന്റെ 1/3 നഷ്ടം. അപ്പൊ റഫ്ലി എത്ര എത്ര മാർക്ക് പോകും? ഒരു 8.5 മാർക്ക് നമുക്ക് നഷ്ടപ്പെടും. 8.5 കഴിഞ്ഞാലും നിങ്ങളുടെ സ്കോർ 104 ആണ്. ഒരു 45 ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്തു, 10 അല്ല 15 എണ്ണം നഷ്ടപ്പെട്ടു വരുന്നു. അപ്പൊ എത്ര എത്ര എണ്ണം ശരിയാ? 45 എണ്ണത്തിന് 15 എണ്ണം പോയാല് മുപ്പത്തേഴ് പോയിന്റ് അഞ്ചിന്റെ 1/3, ഒരു 12.5 മാർക്ക് കൂടെ പോകും, അപ്പോഴും നിങ്ങൾ പാസ്. അപ്പോൾ ഒരു നല്ലൊരു അപ്രോച്ചിലേക്ക് പോകാം. റീ റീഡിങ്ങിൽ എന്താ ചെയ്യേണ്ടത്? റീ റീഡിങ്ങിൽ പലപ്പോഴും നമുക്ക് ആദ്യം മിസ്സായ പല കാര്യങ്ങളും, അപ്പൊ ആദ്യം ഒരു സ്പീഡ് റീഡിങ് ഈ സ്കിമ്മിങ്ങും ചങ്ങിങ്ങും ഒക്കെ നടത്തിയിട്ടുള്ള റീഡിങ് നടത്തിയിട്ട് രണ്ടാമത് റീ റീഡിങ്ങിലേക്ക് പോകുന്നതിൽ ഹെസിറ്റേറ്റ് ചെയ്യരുത്. പിന്നെ ഒരു വലിയ ബ്ലണ്ടർ എന്ന് വെച്ചാൽ കുറെ ആൾക്കാർ ആദ്യം വായിക്കും, ആൻസർ എഴുതത്തില്ല. ആൻസർ എഴുതാണ്ട് ഏറ്റവും ലാസ്റ്റ് ഒന്നുകൂടെ വന്ന് വായിക്കാമെന്ന് വിചാരിക്കും. സമയം നിങ്ങൾ ആൻസർ എഴുതിയാലും ഇല്ലെങ്കിലും നിങ്ങൾക്ക് ആൻസർ എന്ന് തോന്നുന്ന അറ്റ്ലീസ്റ്റ് എഴുതിയില്ലെങ്കിൽ നിങ്ങൾ അത് വട്ടമിട്ടെങ്കിലും പോകണം, മസ്റ്റ് ആയിട്ട് ചെയ്തിരിക്കണം. ദാറ്റ് ഈസ് വെരി മച്ച് റിക്വയർഡ്. അപ്പൊ അതും ഒരു പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. അപ്പൊ അടുത്തൊരു അപ്രോച്ച് എന്താണ്? ചില യൂസ്ഫുൾ സ്റ്റെപ്സ് നമ്മൾ നോക്കുകയാണ് ക്രാക്ക് റീഡിംഗ് കോംപ്രിഹെൻഷൻ. ഒന്ന്, ഒരു സ്കിമ്മിങ് നടത്തുന്നു, പാസേജ് വളരെ വേഗത്തിൽ വായിക്കുന്നു, വെരി ഫാസ്റ്റ്. ചിലർ ആദ്യം തന്നെ ക്വസ്റ്റ്യൻ വായിക്കും, രണ്ടാമത് പാരഗ്രാഫിലേക്ക് റിലവൻറ്റ് സെക്ഷൻ ഓഫ് ദി പാസേജിലേക്ക് ആദ്യം വായിക്കുമ്പോൾ നമ്മുടെ ആദ്യത്തെ റീഡിങ്ങിൽ ഇന്ന ഇന്ന ഏരിയയിലാണെന്നൊരു മനസ്സ് തോന്നലുണ്ടെങ്കിൽ ആ ഏരിയയിലേക്ക് രണ്ടാമത് പോകും. പിന്നെ നമുക്ക് ശരിയെന്ന് തോന്നുന്ന ആൻസർ നമ്മൾ ആദ്യം മാർക്ക് ചെയ്യും, അതിനുശേഷം മൊത്തം ക്വസ്റ്റ്യൻ നമ്മൾ മുമ്പേ വെട്ടിയിട്ടതുപോലെ വെട്ടി വെട്ടി ശരിയായ ഉത്തരത്തിലേക്ക് വരുന്നു. എലിമിനേഷൻ മെത്തേഡ് നമുക്ക് ഇവിടെ കൃത്യമായിട്ട് യൂസ് ചെയ്യാം. ടിപ്സ് എന്താണ്, മറ്റ് ടിപ്സ് എന്താണ്? ഒന്ന്, സെൻട്രൽ ഐഡിയയിലേക്ക് പോവുക, അതുപോലെ വിഷ്വലൈസ് ചെയ്യുക, കണക്ഷൻസ് ഉണ്ടാക്കുക, ഇൻഫർമേഷൻ നമുക്ക് കിട്ടിയ ഇൻഫർമേഷൻ അത് കണക്ട് ചെയ്യുക, കണക്ട് ചെയ്ത് പോകും. അപ്പോൾ രണ്ട് തരത്തിലാണ് പൊതുവെ പാരഗ്രാഫ്സ് വരുന്നത്, എക്സ്പ്ലിസിറ്റ് ആൻഡ് ഇംപ്ലിസിറ്റ്. വാട്ട് യു മീൻ ബൈ എക്സ്പ്ലിസിറ്റ്? എക്സ്പ്ലിസിറ്റ് മീൻസ് ക്ലിയർ ആൻഡ് ഫുള്ളി എക്സ്പ്ലിസിറ്റ്, എല്ലാം കറ കറക്റ്റ് കറു കറു കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്, അതാണ് എക്സ്പ്ലിസിറ്റ് എന്ന് പറയുന്ന പാരഗ്രാഫ്. അപ്പൊ എക്സ്പ്ലിസിറ്റ് പാരഗ്രാഫ്സിന്റെ പ്രത്യേകത എന്താണ്? അവിടെ ഹിഡൻ ആയിട്ടുള്ള കൊണോട്ടേഷൻസ് ഇല്ല, മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിനുള്ള ഒരു പോസിബിലിറ്റി. ഇപ്പൊ ഒരു എക്സാമ്പിൾ ഞാൻ പറയും. ഒരു സെന്റൻസിന്റെ ഫസ്റ്റ് ലൈൻ ഇങ്ങനെയാണ്, ഇറ്റ് വാസ് എ ഡാർക്ക് ആൻഡ് സ്റ്റോമി നൈറ്റ് എന്ന് പറയും. അത് ഒരു എക്സ്പ്ലിസിറ്റ് ഫാക്റ്റാണ്. രാത്രി എന്ന് പറയുന്നത് കാറ്റുള്ളതും ഇരുണ്ടതുമായ ഒന്നാണ്. അവിടെ ഒരു ഡിബേറ്റിന്റെ ആവശ്യമില്ല, റീഡർക്ക് അവിടെ ഒരു കൺഫ്യൂഷൻ വരേണ്ട കാര്യമില്ല. അത് ഒരിക്കലും റീഡർ ചിന്തിക്കത്തില്ല ഈ സ്റ്റോറി സെറ്റ് ചെയ്തിരിക്കുന്ന സണ്ണി മോർണിംഗിലാണ്, ഒരു നല്ല വെയിലൊക്കെ ഉള്ള ഒരു പ്രഭാതത്തിലാണ്. ഇത് ഓൾറെഡി അവിടെ പറഞ്ഞിട്ടുണ്ട്, ഡാർക്ക് ആൻഡ് സ്റ്റോമി നൈറ്റ്. എക്സ്പ്ലിസിറ്റ് എന്ന് വെച്ചാൽ അത് കൃത്യമായിട്ട് അവിടെ, ഇംപ്ലിസിറ്റ് എന്ന് വെച്ചാൽ ചില പാരഗ്രാഫിലേക്ക് വരുമ്പോൾ ക്ലൂസേ ഉണ്ടാവും, നമുക്ക് അത് നമ്മളത് അനലൈസ് ചെയ്ത് എടുക്കണം. ഇംപ്ലിസിറ്റ് എന്ന് വെച്ചാൽ ഇൻഡയറക്റ്റ്, മുമ്പ് പറഞ്ഞു ഇൻഫർമേഷൻ ബേസ്ഡ്. ദ ട്രീസ് വെയർ സ്വേയിങ് വൈഡ്ലി ഔട്ട്സൈഡ് ആൻഡ്സ് വിൻഡോ ആസ് ഷി പ്രിപ്പയർഡ് ഫോർ ബെഡ് ആൻഡ് ദ ഗട്ടേഴ്സ് വെയർ ഓവർഫ്ലോയിങ്. ഷി പ്രിപ്പയർഡ് ഫോർ ബെഡ് എന്ന് പറയുക, അപ്പൊ ഓട്ടോമാറ്റിക്കലി റീഡർ ഇൻഫർ ചെയ്തോണം, മനസ്സിലാക്കിക്കോണം, ഇറ്റ് ഇസ് പ്രോബബ്ലി ഡാർക്ക്, ഇരുട്ടാണ്, സ്റ്റോമി ആണ്. സോ അത് ഇൻഡയറക്റ്റ് ആയിട്ടാണ് പറയുന്നത്, ഡയറക്റ്റ് അവിടെ പറഞ്ഞിട്ട് ഇൻഡയറക്റ്റ് ആയിട്ടാണ് പറയുന്നത്. ഉദാഹരണം പറഞ്ഞു, യു വിൽ ഹാവ് ടു ടേക്ക് അംബർല ടുഡേ ഈവനിങ് എന്നൊരാൾ വേറൊരാളോട് പറയുക. അത് പറഞ്ഞ് അണ്ടർസ്റ്റുഡ് ആണ്, ദർ ഈസ് എ പോസിബിലിറ്റി ഫോർ റെയിൻ, അല്ലെ? അതിനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്, ദർ ഈസ് എ പോസിബിലിറ്റി ഫോർ റെയിനിങ്. അതൊരു അത് അത് ഇംപ്ലിസിറ്റ് ആണ്. യു ഹാവ് ടു ക്യാരി അംബ്രല്ല എന്ന് നിങ്ങളുടെ കസിൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ ഫാദർ നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ മദർ നിങ്ങളോട് പറയുന്നു, ദാറ്റ് മീൻസ് ദർ ഈസ് എ പോസിബിലിറ്റി ഫോർ റെയിനിങ്, ദാറ്റ് യു ഹാവ് ടു ഇൻഫർ, ദാറ്റ് ഈസ് കോൾഡ് ഇംപ്ലിസിറ്റ്. നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കുക. അപ്പൊ ഈ എക്സ്പ്ലിസിറ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ വളരെ ഈസിയാണ്, ഇംപ്ലിസിറ്റ് കുറച്ച് തിങ്ക് ചെയ്ത് എടുക്കേണ്ടതുണ്ട്. അപ്പൊ ഇവിടെ എന്താണ് മാർഗം? മാർഗം എന്ന് പറയുന്നത് എന്താണ്? മാർഗം എന്ന് പറഞ്ഞാൽ റീഡിങ് 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 റീഡിങ്.
അറ്റ്ലീസ്റ്റ് ഇന്ന് തൊട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ഡെലിബറേറ്റ്ലി പത്രങ്ങൾ എടുത്തിട്ട് മാഗസിൻസ് എടുത്തിട്ട് ഒരു 10ഓ 20ഓ പാരഗ്രാഫ്സ്, ഇനി അത്രയൊന്നും പറ്റുന്നില്ലെങ്കിൽ ഒരു 5 പാരഗ്രാഫ് എങ്കിലും മിനിമം ഉറക്കെ വായിക്കുക, വായിച്ച് പഠിക്കുക. എന്നുവെച്ചാൽ ശബ്ദം കേൾക്കണം, വായിച്ച് തന്നെ അത്, ഇനി ഹോസ്റ്റലിലൊക്കെ വായിച്ച് പഠിക്കാൻ പ്രയാസം ഉണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒന്ന് അത് സൈലന്റ് ആയിട്ടൊന്ന് ഒന്ന് വായിച്ച് പോവുക. അപ്പൊ ഈ ഒരു രീതിയിലുള്ള ഒരു അപ്രോച്ചാണ് നമുക്ക് ആവശ്യം. അപ്പൊ ഈ ഒരു രീതിയിലുള്ള ഒരു അപ്രോച്ച് നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടെങ്കിൽ നമുക്ക് ഡെഫിനറ്റ്ലി വി ക്യാൻ സ്കോർ ഗുഡ് മാർക്സ് ഫോർ റീഡിംഗ് കോംപ്രിഹെൻഷൻ. പിന്നെ ഈ ഇൻഡിപെൻഡന്റ് ക്ലോസ് ഉണ്ട്, ഡിപെൻഡന്റ് ക്ലോസ് ഉണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇൻഡിപെൻഡന്റ് ക്ലോസ് എന്ന് വെച്ചാൽ എന്താണ്? ഇപ്പോ ഇൻഡിപെൻഡന്റ് ക്ലോസ് കൺസിസ്റ്റ് ഓഫ് എ സബ്ജക്ട് ആൻഡ് എ പ്രെഡിക്കേറ്റ്, ഇറ്റ് ക്യാൻ സ്റ്റാൻഡ് അലോൺ. ഇൻഡിപെൻഡന്റ് ക്ലോസ് എന്ന് വെച്ചാൽ അതിന് ആ സെന്റൻസ് ഫുൾ ആണ്, അതിന് ഇൻഡിപെൻഡന്റ് ആയിട്ട് നിൽക്കാൻ പറ്റും, അതിന് ആരെ ആശ്രയിക്കേണ്ട കാര്യമില്ല. ഒന്ന് രണ്ട് എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. റൈറ്റിംഗ് കംസ് നാച്ചുറലി ടു മീ ആൻഡ് എൻജോയ് ഡൂയിങ് ഇറ്റ്. അപ്പോൾ റൈറ്റിംഗ് കംസ് നാച്ചുറലി ടു മീ എന്ന് പറയുമ്പോൾ അതൊരു ഇൻഡിപെൻഡന്റ് ക്ലോസ്, ഇതിനെ സപ്പോർട്ട് ചെയ്യേണ്ട കാര്യമില്ല. ജാക്ക് വെൻ ടു ദ ലൈബ്രറി ടു സ്റ്റഡി ഫോർ ഹിസ് കാൽക്കുലസ് എക്സാം എന്ന് പറയുമ്പോൾ ജാക്ക് വെൻ ടു ദ ലൈബ്രറി എന്നുള്ള അതിനകത്ത് ഒരു ഇൻഡിപെൻഡന്റ് ക്ലോസ് ആണ്. അപ്പോൾ ഈ ഇൻഡിപെൻഡന്റ് ക്ലോസുകൾ ഐഡന്റിഫൈ ചെയ്യുക, ഡിപെൻഡന്റ് ക്ലോസസിനെ വേണമെങ്കിൽ നമുക്ക് ഒഴിവാക്കാം. അതായത് നമ്മുടെ ഒരു പാരഗ്രാഫിൽ ഇൻഡിപെൻഡന്റ് ക്ലോസസ് ഉണ്ടാവും, ഡിപെൻഡന്റ് ക്ലോസസ് ഉണ്ടാവും. ഒരു പരിധിവരെ ചിലപ്പോൾ ഈ ഡിപെൻഡന്റ് ക്ലോസസ് നമുക്ക് ആവശ്യമായിട്ട് വരുന്നുണ്ടാവും. അത് നിങ്ങൾ മനസ്സിലാക്കുക. അത് അതുതന്നെ പല ടൈപ്സ് ഉണ്ട്. അപ്പൊ അതിലേക്ക് ഞാനിപ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ട് പോകുന്നില്ല, നമുക്ക് അത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് പോകേണ്ട ഒരു കാര്യം ഇവിടെ വരുന്നില്ല. അപ്പൊ നമ്മൾ ചെയ്യുന്ന കാര്യം എന്താണ്? ഡിപെൻഡന്റ് ക്ലോസസിനെ മാക്സിമം അവോയ്ഡ് ചെയ്യുക. ഇൻഡിപെൻഡന്റ് ക്ലോസസിനെ നമ്മൾ ഫോക്കസ് ചെയ്തിട്ട് ആവശ്യമില്ലാത്ത കുറെ വിവരങ്ങൾ ഈ പാരഗ്രാഫിൽ തരുന്നത് വെട്ടി വെട്ടി ഒഴിവാക്കുക. ആ ക്വസ്റ്റനുമായിട്ട് ബന്ധമില്ലാത്ത കാര്യങ്ങളാണ്, നമുക്കത് കൃത്യമായിട്ടും ഒഴിവാക്കുക. സ്കിമ്മിങ് മെത്തേഡ് വേറെ എവർ പോസിബിൾ ഉപയോഗിക്കുക. എന്താണ് മെയിൻ ഐഡിയാസും മറ്റുമൊക്കെ എടുക്കുക. അപ്പോൾ ഒരു ഓവറോൾ അണ്ടർസ്റ്റാൻഡിങ് നേടിയെടുക്കുക. ഇവിടെ പ്രാക്ടീസ് പ്രാക്ടീസ് പ്രാക്ടീസ്, ദറ്റ് ഈസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. ഇറ്റ് ഇസ് നോട്ട് ജസ്റ്റ് അബൌട്ട് യുവർ കപ്പാസിറ്റി, ഇറ്റ്സ് നോട്ട് ജസ്റ്റ് അബൌട്ട് യുവർ എഡ്യൂക്കേഷൻ ലെവൽ, ഇറ്റ്സ് നോട്ട് അബൌട്ട് വെദർ യു സ്റ്റഡീഡ് ഇൻ മലയാളം മീഡിയം ഓർ ഇംഗ്ലീഷ് മീഡിയം, ഇറ്റ്സ് ഓൾ അബൌട്ട് പ്രാക്ടീസ്. ഇറ്റ്സ് ഓൾ അബൌട്ട് പ്രാക്ടീസ്. ആ ബ്രെയിനിൽ ഒരു പാറ്റേൺ ഉണ്ടാകും, കോംപ്രിഹെൻഷന് വേണ്ട ഒരു പാറ്റേൺ ആണ്. ഇപ്പൊ നിങ്ങൾ ഡ്രൈവിംഗ് പഠിക്കുക എന്ന് വെച്ചാൽ നമ്മുടെ ബ്രെയിനിൽ ന്യൂറോൺസ് ഉണ്ട്. ഈ ന്യൂറോൺസ് ഡെൻഡ്രൈറ്റ്സ് വഴി ഇങ്ങനെ കണക്ട് ചെയ്യപ്പെട്ട് കിടക്കുക. അങ്ങനെയാണ് മെമ്മറി നമ്മുടെ പാറ്റേൺ ഉണ്ടായിരുന്നത്. ഇപ്പൊ നമ്മള് ഡ്രൈവിംഗ് പഠിക്കാൻ പോകുമ്പോൾ ആദ്യത്തെ ദിവസം, നിങ്ങൾ ഡ്രൈവിംഗ് പഠിച്ചിട്ടുള്ള ആളുകൾക്കാണെങ്കിൽ അറിയാം, ക്ലച്ച് എവിടെയാണ് ഗിയർ എവിടെയാണെന്ന് അറിയത്തില്ല. ക്ലച്ച് അമർത്തേണ്ടടുത്ത് ഗിയർ വലിച്ചൂരി എടുക്കണം എന്നൊക്കെ സിനിമ പറയുന്ന പോലെ ആകെ കൺഫ്യൂസ്ഡ് ആയി. പക്ഷെ കുറച്ച് ദിവസം കഴിയുമ്പോൾ കറക്റ്റ് ഡെൻഡ്രൈറ്റ്സും ന്യൂറോണും ആയിട്ടുള്ള പാറ്റേൺസ് കൃത്യമായിട്ട് ലോക്കായി, തലച്ചോറിലൊരു പാറ്റേൺ രൂപം പോകും. അപ്പൊ തലച്ചോറിന് മനസ്സിലാവും ഇതിങ്ങനെയാണ്. ഒരു വണ്ടി ഓടിക്കണമെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം? ആദ്യം ക്ലച്ച് പിടിച്ച് ഗിയർ മാറി മുൻപോട്ടേക്ക് പോകണം, റിലീസ് ചെയ്യണം, ക്ലച്ച് റിലീസ് ചെയ്യണം. അപ്പൊ ഇത് ഈ പാറ്റേൺ തലയിൽ എത്തുന്ന വരെ വലിയ പാടാണ്. ചിലർക്ക് അത് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇപ്പൊ ചില സൈക്ലിംഗ് പഠിക്കുമ്പോൾ ആദ്യം സൈക്കിളിൽ ഔട്ടത്തില്ല, വീഴും. എന്താ വെച്ചാൽ പാറ്റേൺ കറക്റ്റ് ആവത്തില്ല. കോംപ്രിഹെൻഷൻ ഇങ്ങനെയുള്ള ഒരു സ്കില്ലാണ്. നിങ്ങൾ സൈക്ലിംഗ് പഠിക്കുന്ന പോലെ ഡ്രൈവിംഗ് പഠിക്കുന്നത് പോലെ ഒരു സ്കില്ലാണ്. അപ്പൊ എന്ത് ചെയ്യണം? നിരന്തരം ക്വസ്റ്റ്യൻസ് ചെയ്ത് തലച്ചോറ് ആ പാറ്റേണുമായിട്ട് അഡാപ്റ്റ് ചെയ്യണം. അഡാപ്റ്റബിൾ ആണ്. ദറ്റ് അഡാപ്റ്റബിലിറ്റി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇറ്റ്സ് നോട്ട് ജസ്റ്റ് അബൌട്ട് യുവർ നോളജ്. സോ ബൈ ഡിഫോൾട്ട് നമ്മൾ നമ്മളെ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഞാൻ ഇതാണ്, ഇതിന് അപ്പുറത്തേക്ക് ഞാൻ ഗ്രോ ചെയ്യില്ല, അങ്ങനെ തീരുമാനിക്കും. എനിക്ക് ഇംഗ്ലീഷ് എത്രയാ, എൻ്റെ വൊക്കാബുലറി ഇറ്റ് ഈസ് വെരി പൂവർ. എനിക്ക് ഇംഗ്ലീഷ് മനസ്സിലായി ഒന്നും മനസ്സിലാകത്തില്ല, ഞാൻ പത്രം വായിക്കുന്നു. നിങ്ങൾ ഡെവലപ്പ് ചെയ്യത്തില്ല. എനിക്ക് ഇംഗ്ലീഷ് അറിയത്തില്ല, എന്ത് ചെയ്യണം? യു ഹാവ് ടു റീഡ് മോർ ആൻഡ് മോർ ന്യൂസ് പേപ്പേഴ്സ്. യു ഹാവ് ടു റൈറ്റ് ഡൗൺ ദ അൺഫെമിലിയർ വേർഡ്സ്. അപ്പൊ എന്ത് ചെയ്യും? പതിയെ പതിയെ നിങ്ങളുടെ വൊക്കാബുലറി കൂടും, അണ്ടർസ്റ്റാൻഡിങ് ലെവൽ കൂടും, യു വിൽ ബിക്കം അൻ എക്സ്പേർട്ട് ഇൻ ദ ഫീൽഡ്. അപ്പൊ അത് പ്രധാനമായിട്ട് ശ്രദ്ധിക്കുക. ഇതൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ ഈ വർഷത്തെ ഒരു ക്വസ്റ്റ്യൻ കൂടി ഞാനൊന്ന് നോക്കാം. ഈ 2023 ഒരു ക്വസ്റ്റ്യൻ നമ്മൾ നോക്കുന്നുണ്ട്. നമുക്ക് എല്ലാ ക്വസ്റ്റ്യൻസും നമുക്ക് പതിയെ നോക്കി തുടങ്ങാം. കുറച്ച് കഴിയുമ്പോൾ നമുക്ക് പറ്റുവാണ് ഫുൾ ക്വസ്റ്റ്യൻ പേപ്പർ, നമുക്ക് ഈ ഒരു 20-30 ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കി പോകാം. അപ്പോ
ഞാൻ കുറച്ച് പേരുടെ നിങ്ങൾക്ക് തരികയാണ്. നിങ്ങളിപ്പോ ഈ പഠിച്ച മെത്തേഡ് വെച്ച് നിങ്ങളൊന്ന് എനിക്ക് ആൻസർ ഒന്ന് മെസ്സേജ് ആക്കിയത്, ജസ്റ്റ് ഒന്ന് മെസ്സേജ് ആക്കിയത്, നിങ്ങളുടെ തിങ്കിങ് കറക്റ്റ് ആണോ എന്ന്. ഞാൻ കഴിഞ്ഞ വർഷത്തെ ഏറ്റവും പുതിയ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇപ്പോൾ എഴുതുന്നത്. ക്വസ്റ്റ്യൻ പേപ്പർ കാണുന്നുണ്ടോ? കാണാം. ഇല്ല സർ, കാണാൻ പറ്റുന്നില്ല. ആ ഇപ്പൊ കാണാം, ഇപ്പൊ കാണാം. ലോഡ് ഓഫ് കാണാം. ഗെയിംസ്. കാണുന്നുണ്ട് അല്ലേ? ഇപ്പൊ കാണുന്നില്ലേ? ആ കാണാം സർ. ഇരുന്നൂറ് മാർക്ക്. ആദ്യത്തെ പാരഗ്രാഫ് നിങ്ങൾ മനസ്സിൽ വായിച്ചാൽ മേലെ ഹിന്ദി. പിന്നെ വേറൊരു സ്ട്രാറ്റജി എന്ന് വെച്ചാൽ, ഇപ്പൊ ചിലപ്പോൾ നിങ്ങൾക്ക് ചില ഹിന്ദി വാക്ക് ഇംഗ്ലീഷ് വായിച്ച് മനസ്സിലാവുന്നില്ലെങ്കിൽ, ഇത് നമ്മുടെ ABശില്പ IPS ഒക്കെ യൂസ് ചെയ്തിരുന്ന ഒരു മെത്തേഡാണ്. ഇംഗ്ലീഷ് വായിച്ചിട്ട് ചില വേർഡ്സിന്റെ മീനിങ് കിട്ടുന്നില്ല, മേളിൽ തൊട്ട് മേളിൽ അത് ഹിന്ദി കൊടുത്തിട്ട് ഹിന്ദി ചിലപ്പം നമുക്ക് മലയാളത്തിലുള്ള വേർഡുമായിട്ട് സിമിലർ ആയി. ഇപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞു, ബട്ടർഫ്ലൈ എന്നുള്ളതിന്റെ ഹിന്ദി എന്താണ്? ബട്ടർഫ്ലൈയുടെ ഹിന്ദി എന്താണ്? ചിത്രശലഭം. ചിത്രശലഭം മലയാളം വാക്കാ, അത് ഇവിടെ കൊടുത്തിട്ടുണ്ടാവും. ആ അങ്ങനെ അങ്ങനെയും നമുക്ക് അതും ഒരു അപ്രോച്ചാണ്, പെട്ടെന്ന് നമുക്കത് ആ വേർഡിലേക്ക് പോവാം. അപ്പൊ നമ്മൾ ഒരു ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ഈ വർഷത്തെ ഏറ്റവും ലേറ്റസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. ത്രീ ഡയറക്ഷൻസ് ഫോർ ദ ഫോളോയിങ് ത്രീ ഐറ്റംസ്. റീഡ് ദ ഫോളോയിങ് ത്രീ പാസേജസ് ആൻഡ് ആൻസർ ദ ഐറ്റംസ് ദാറ്റ് ഫോളോ ദ പാസേജസ്. യു ക്യാൻ യുവർ ആൻസേഴ്സ് ടു ദീസ് ഐറ്റംസ് ഷുഡ് ബി ബേസ്ഡ് ഓൺ ദ പാസേജസ് ഓൺലി. കേട്ടോ കേട്ടോ, ആദ്യം അവർ പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ ശരിയല്ല ഞങ്ങൾക്ക് ആവശ്യം, ഫാക്ട്സ് അല്ല ഞങ്ങൾക്ക് ആവശ്യം, നിങ്ങളുടെ ആൻസർ എന്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം? എന്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം? അപ്പൊ അവര് ചിലപ്പോ ശരി, അവര് ഓപ്ഷൻ ഇടുന്നത് ശരിയായിരിക്കും. എപ്പോഴും തെറ്റിക്കും UPSC, നിരന്തരം ചെയ്യുന്ന ഒരു പരിപാടിയാണ്. അവർ ഓപ്ഷനിൽ ശരിയായിട്ടുള്ള ഒരു സാധനം കൊടുക്കും, പക്ഷെ അത് ആ പാരഗ്രാഫിൽ പറഞ്ഞിട്ടുണ്ടാകും. വളരെ പെട്ടെന്ന് ഞാൻ വായിക്കുകയാണ് പാരഗ്രാഫ്. വി ഓഫൻ ഹിയർ അബൌട്ട് കോൺഫ്ലിക്ട്സ് എമംഗ് ഡിഫറെന്റ് സ്റ്റേറ്റ്സ് ഇൻ ഇന്ത്യ ഓവർ റിവർ വാട്ടേഴ്സ്. അപ്പൊ ഞാൻ പെട്ടെന്ന് വിഷ്വലൈസ് ചെയ്തു, എന്തിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്? റിവർ ഡിസ്പ്യൂട്ടിനെ കുറിച്ചാണ്. അപ്പൊ എന്റെ മനസ്സിൽ വരുന്ന ചിത്രം എന്താണ്? പെട്ടെന്ന് ഞാൻ കാണുന്ന ചിത്രം തമിഴ്നാടും കേരളവും, തമിഴ്നാട്ടിൽ കുറെ പേര് വെള്ളം തരുന്നതിന്റെ പേരിൽ കാവേരി നദിയിൽ തല തർക്കം, കുറെ പേര് കർണാടകവും തമിഴ്നാടും ബന്ധു നടത്തുകയാണ്, റിവർ ഡിസ്പ്യൂട്ട്. ആ ഒരു പിക്ചർ ഞാൻ എന്റെ മനസ്സിലേക്ക് കൊണ്ടു. വി ഓഫൺ ഹിയർ അബൌട്ട് കോൺഫ്ലിക്ട്സ് എമംഗ് ഡിഫറെന്റ് സ്റ്റേറ്റ്സ്. അതുപോലെ തന്നെ ഗോവ കർണാടകം, കേരള തമിഴ്നാട്, ഇങ്ങനെ രണ്ട് മൂന്ന് പിക്ചേഴ്സ് എന്റെ മനസ്സിൽ വരികയാണ്. റിവർ ഡിസ്പ്യൂട്ട് ആണ്. ഓഫ് ദ ട്വന്റി സാർ, ഒന്ന് ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് സൂം ചെയ്യോ. ഇതാണ് ഓഫ് ദ 20 മേജർ റിവർ സിസ്റ്റം. അപ്പൊ ഇവിടെ ഒരു റിവർ, ഒരു റിവറിനെ കുറിച്ചല്ല പറയുന്നത്, കുറെ ജനറൽ റിവർ സിസ്റ്റത്തെ കുറിച്ചാണ്. 14 ആർ ഓൾറെഡി വാട്ടർ സ്ട്രെസ്ഡ് എന്ന് വെച്ചാൽ എന്താണ്? പെട്ടെന്ന് എന്റെ മനസ്സിൽ പിക്ചർ വന്നു, 20 റിവർ ഉണ്ട്, അതിൽ 14 എണ്ണത്തിലും വെള്ളമില്ല, ഭാരതപ്പുഴയൊക്കെ വെള്ളമില്ലാതെ വരണ്ട് കിടക്കുന്ന ഒരു പിക്ചർ ഞാൻ മനസ്സിൽ കൊണ്ടുവന്നു. 75% ഓഫ് ദ പോപ്പുലേഷൻ ലീവ്സ് ഇൻ വാട്ടർ സ്ട്രെസ്ഡ് റീജിയൻസ്. കുടമൊക്കെ ആയിട്ട് സ്ത്രീകൾ ഇങ്ങനെ കാത്തു നിൽക്കുന്ന ഒരു പിക്ചർ ഞാൻ മനസ്സിൽ കൊണ്ടുവരികയാണ്. എ തേർഡ് ഓഫ് ഹൂം ലീവ് ഇൻ വാട്ടർ സ്കേഴ്സ് ഏരിയാസ്. അതിൽ തന്നെ 75% പോപ്പുലേഷനിൽ, ആ 75%ത്തിന്റെ മൂന്നിലൊന്ന് അവരെവിടെ താമസിക്കുന്നത്? വെള്ളമില്ലാത്ത സ്ഥലങ്ങളിലാണ്, കിലോമീറ്ററോളം നടക്കണം. ഇനി പറയുന്നു എന്തിനെ കുറിച്ച്? ഞാൻ പെട്ടെന്ന് വട്ടകിട്ടു. ക്ലൈമറ്റ് ചേഞ്ചിനെ കുറിച്ച് പറയുന്നു. ക്ലൈമറ്റ് ചേഞ്ച്, പരിസ്ഥിതി വ്യതിയാനം, കാലാവസ്ഥ വ്യതിയാനം, ദ ഡിമാൻഡ്സ് ഓഫ് റൈസിംഗ് പോപ്പുലേഷൻ, ഡിമാൻഡ്സ് ഓഫ് റൈസിംഗ് പോപ്പുലേഷൻ, ഞാൻ വട്ടകിട്ടു. ആൻഡ് ദ നീഡ് ഓഫ് അഗ്രികൾച്ചറൽ ടു കീപ് പേസ്, അഗ്രികൾച്ചറിനും വെള്ളം വേണം. ആൻഡ് ഇൻക്രീസ്ഡ് റേറ്റ് ഓഫ് അർബനൈസേഷൻ ആൻഡ് ഇൻഡസ്ട്രിയലൈസേഷൻ. അതുപോലെ അർബനൈസേഷൻ, നഗരവൽക്കരണം, വ്യവസായവൽക്കരണം വിൽ എക്സാബറേറ്റ് വാട്ടർ സ്ട്രെസ്. അപ്പൊ എക്സാസർബേറ്റ്, അതിന്റെ മീനിങ് ഒന്നും കൃത്യമായിട്ട് അറിയേണ്ട കാര്യമില്ല, കാര്യം ജനറൽ മീനിങ് ആണ്, പശ്ചാത്തലം കിട്ടിയാൽ മതി. അപ്പൊ എന്താണ്, ഇതെല്ലാം വാട്ടർ സ്ട്രെസ് കൂട്ടുന്നു, ഇതാണ് അർത്ഥം. അക്കോർഡിംഗ് ടു ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ, വാട്ടർ ഈസ് എ സ്റ്റേറ്റ് സബ്ജക്ട്. അതെനിക്ക് ആവശ്യമുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല, എനിവേ ഞാനത് മാർക്ക് ചെയ്യുന്നു. ആൻഡ് നോട്ട് ദ ഓഫ് ദ യൂണിയൻ. സോ വെള്ളം എന്ന് പറയുന്നത് സ്റ്റേറ്റ് ആണ്. അപ്പൊ എന്താണ്,
പിണറായി വിജയൻ കുറെ വെള്ളം കുറെ പേർക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്ന ഒരു വിഷ്വലിയാണ് കാണുക. അപ്പൊ യൂണിയൻ സബ്ജക്ട് അല്ല. എക്സെപ്റ്റ് ഫോർ റെഗുലേഷൻ ഓഫ് ഇന്റർസ്റ്റേറ്റ് റിവേഴ്സ്. ഇന്റർസ്റ്റേറ്റ് റിവേഴ്സിന്റെ റെഗുലേഷൻ മാത്രം പ്രധാനമന്ത്രിയാ ചെയ്യും, അല്ല യൂണിയനാ ചെയ്യും. അപ്പൊ നമ്മൾ നരേന്ദ്രമോദി ഇപ്പൊ തമിഴ്നാടിനെയും കേരളത്തെയും വിളിച്ച് സംസാരിക്കുന്ന ഒരു വിഷ്വൽ ഞാൻ കാണുക. എന്നിട്ട് എന്ത് ചെയ്തു? കീ ടു എൻഷുറിംഗ് ബാലൻസ് ബിറ്റ്വീൻ കോമ്പീറ്റിംഗ് ഡിമാൻഡ്സ് ഓഫ് വേരിയസ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഇസ് എ ബേസിൻ ബേസ്ഡ് അപ്രോച്ച് ടു അലോക്ക് വാട്ടർ എമംഗസ്റ്റ് കോൺസ്റ്റിറ്റ്യുവന്റ് റീജിയൻസ് ആൻഡ് സ്റ്റേറ്റ്. അപ്പൊ നമുക്ക് എന്താണ്, ഒരു ബേസിൻ ബേസ്ഡ് അപ്രോച്ച് വേണം വെള്ളം ഷെയർ ചെയ്യുന്ന കാര്യത്തിൽ. അലോക്കേറ്റിംഗ് ഫെയർ ഷെയർ ഓഫ് വാട്ടർ ടു ദം റിക്വയേഴ്സ് അസസ്മെന്റ്സ് ബേസ്ഡ് ഓൺ ഒബ്ജക്റ്റീവ് ക്രൈറ്റീരിയ. അപ്പൊ എന്തോരം വെള്ളം എന്തോരം ഓരോ സ്റ്റേറ്റിനും കൊടുക്കണം എന്നതിനെ കുറിച്ച് ചില അസസ്മെന്റ് നടക്കണം. അപ്പൊ അവിടെ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ നോക്കണം? സച്ച് ആ സ്പെസിഫിസിറ്റീസ് ഓഫ് ദ റിവർ ബേസിൻ, സൈസ് ഓഫ് ദി ഡിപെൻഡന്റ് പോപ്പുലേഷൻ, ഇപ്പൊ ഈ വെള്ളത്തെ ആശ്രയിച്ച് കഴിയുന്ന ആളുകളുടെ എണ്ണം, അതുപോലെ വാട്ടർ യൂസ് ഡിമാൻഡ്, എഫിഷ്യൻസി ഓഫ് യൂസ്, പ്രൊജക്റ്റഡ് ഫ്യൂച്ചർ യൂസ് വൈൽ എൻഷുറിംഗ് ദ എൻവയോൺമെന്റൽ നീഡ്സ് ഓഫ് ദ റിവർ ആൻഡ് അക്വിഫയർസ്. അതുപോലെ തന്നെ എൻവയോൺമെന്റൽ നീഡ്സും അടക്കമുള്ള കാര്യങ്ങളും നമ്മൾ ഈ കാര്യം ചിന്തിക്കുമ്പോൾ ശ്രദ്ധിക്കും. അപ്പൊ തീം എന്താണ്? പെട്ടെന്ന് ഞാൻ തീമിനെ കുറിച്ച് ചിന്തിച്ചു. എന്താണ് തീം? എന്താണ് തീം എന്ന് പറയുന്ന? വാട്ടർ അലോക്കേഷൻ ആണ്. യെസ് ഓർ നോ? വാട്ടർ സ്കേഴ്സിറ്റി ആൻഡ് വാട്ടർ അലോക്കേഷൻ, വാട്ടർ സ്ട്രെസ്, ഇതല്ലേ തീം? യെസ് ഓർ നോ? ഓപ്ഷൻ എയിലേക്ക് പോകുന്നു. എ നാഷണൽ പ്രാഗ്മാറ്റിക് ലീഗൽ ആൻഡ് പോളിസി ഫ്രെയിംവർക്ക് ഫോർ വാട്ടർ അലോക്കേഷൻ ഷുഡ് ബി മെയ്ഡ്. ദേശീയ തലത്തിലുള്ള നിയമാനുസൃതമായ ഒരു പോളിസി ഫ്രെയിംവർക്ക്, എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു ഫ്രെയിംവർക്ക് വാട്ടർ അലോക്കേഷൻ ആവശ്യമാണ്. ദറ്റ് ഈസ് ഓപ്ഷൻ നമ്പർ എ. ആ സ്റ്റേറ്റ്മെന്റ് ഏകദേശം ശരിയാണ് എന്നുള്ള ഒരു തോന്നൽ എനിക്കുണ്ടാവുന്നു. പക്ഷെ ഇനിയും മൂന്ന് സ്റ്റേറ്റ്മെന്റ് കിടക്കുക. അടുത്ത സ്റ്റേറ്റ്മെന്റിലേക്ക് ഞാൻ പോകുന്നു. ഓൾ റിവർ സിസ്റ്റംസ് ഓഫ് ദ കൺട്രി ഷുഡ് ബി ലിങ്ക്ഡ് ആൻഡ് ഹ്യൂജ് അക്വിഫയേഴ്സ് ക്രിയേറ്റഡ്. ഞാൻ ആദ്യമേ നിങ്ങളോട് പറഞ്ഞു, ഈ ഓൾ മസ്റ്റ് ഇതൊക്കെ വന്നാൽ മിക്കവാറും തെറ്റായിരിക്കും. ഇവിടെ മേളിൽ പറഞ്ഞിട്ടുണ്ട് 20 റിവർ സിസ്റ്റത്തെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഓൾ റിവർ സിസ്റ്റം ഓഫ് ദ കൺട്രി എന്ന് പറഞ്ഞാൽ അത് ശരിയാണോ തെറ്റാണോ? എന്താണ് തെറ്റില്ല സർ, തെറ്റോ? കൊടുത്തേക്കണം, കാര്യം മേളിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് 20 റിവർ സിസ്റ്റം എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. വെട്ടിക്കളയ, ബി തെറ്റി, ബി തട്ടിക്കളഞ്ഞു. ഇനി അടുത്തത് എന്താണ്? വാട്ടർ ചാനൽസ് ബിറ്റ്വീൻ റീജിയൻസ് ഓഫ് വാട്ടർ സർപ്ലസ് ആൻഡ് റീജിയൻസ് ഓഫ് വാട്ടർ ഡെഫിസിറ്റ് ഷുഡ് ബി ക്രിയേറ്റഡ്. ഇതാണ് ഒരു കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത്. ഇത് പലപ്പോഴും ശരിയായിട്ടുള്ള കാര്യമാണ്. നിങ്ങൾ കഴിഞ്ഞ വർഷം രാഹുൽ ഗാന്ധി ഹിന്ദുവിൽ ആർട്ടിക്കിൾ എഴുതി, റിവർ ലിങ്കേജിനെ കുറിച്ച് ഹിന്ദുവിൽ മൾട്ടിപ്പിൾ ആർട്ടിക്കിൾസ് വന്നു. അവിടെ എല്ലാവരും അവർ പറഞ്ഞിട്ടുള്ള ഒരു പൊതുവായ ആശയമാണ് ആ സി കൊടുത്തിരിക്കുന്നത്. ആ സി കൊടുത്തിരിക്കുന്ന ആശയം ശരിയാണ്, പക്ഷെ അത് ഈ പാരഗ്രാഫിൽ പറയുന്ന ഒരു കാര്യമാണ്. സി കൊടുത്തിരിക്കുന്ന ആശയം എന്ന് പറയുന്നത്, നമ്മൾ ഈ സ്ട്രെസ്ഡ് ആയിട്ടിരിക്കുമ്പോൾ നമ്മൾ അങ്ങനെ ചിന്തിക്കത്തില്ല, ഉടനെ പോയി ശരി സി ശരി എന്ന് പറഞ്ഞൊരു അങ്ങ് വെട്ട് ശരി എന്ന് പറഞ്ഞൊരു ടിക്കറ്റ് ശ്രദ്ധിച്ചോണം. ഇതൊരു നല്ല റൈറ്റ് ക്വസ്റ്റ്യൻ ആണ് നമ്മളെ സംബന്ധിച്ച്. കാര്യം എന്താണ്? സിയിൽ പറയുന്ന സ്റ്റേറ്റ്മെന്റ് പൊതുവിൽ ശരിയാണ്, പക്ഷെ പാരഗ്രാഫ് പ്രകാരം ശരിയാണ്. നമുക്ക് വേണ്ടത് പാരഗ്രാഫ് പ്രകാരം ശരിയായിട്ടുള്ള സംഗതിയാണ്. അപ്പൊ നിങ്ങൾ ഇതിലേക്ക് നോക്കിയാട്ടെ. വാട്ടർ ചാനൽസ് ബിറ്റ്വീൻ റീജിയൻസ് ഓഫ് വാട്ടർ സർപ്ലസ് ആൻഡ് വാട്ടർ ആൻഡ് റീജിയൻസ് ഓഫ് വാട്ടർ ഡെഫിസിറ്റ് ഷുഡ് ബി ക്രിയേറ്റഡ് എന്ന് വെച്ചാൽ എന്താണ്? ഇതിനെയാണ് റിവർ ലിങ്കേജ് എന്ന് പറയുന്നത്. വെള്ളം കൂടുതലുള്ള സ്ഥലത്തെ റിവറും വെള്ളം ഇല്ലാത്ത സ്ഥലത്തെ റിവറും തമ്മിൽ ലിങ്കേജ് ചെയ്യുക. പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ശരിയാ, പക്ഷെ ഇങ്ങനെ ഒരു സാധനം ആ പാരഗ്രാഫിൽ കൊടുത്തിട്ടുണ്ടോ? പാരഗ്രാഫ് നിങ്ങൾ നോക്ക്, ആ പാരഗ്രാഫി മേളിലോട്ട് പോയി, പാരഗ്രാഫി എങ്ങനെ ഒരു സാധനം കൊടുത്തിട്ടുണ്ടോ? ലിങ്കേജിനെ കുറിച്ച് ഇവിടെ എവിടെയെങ്കിലും പറയുന്നുണ്ട്? നോക്കിയാട്ടെ, വേണേ പെട്ടെന്ന് മേളിലോട്ട് പോയി നോക്കണം ഉണ്ടോ എന്ന്. ഒരു സംശയമുണ്ട്, ഉണ്ടോ? ഇല്ല ഇല്ല ഇല്ല, ലിങ്ക് ചെയ്യുന്നതിനെ കുറിച്ച് അവിടെ പറഞ്ഞിട്ടില്ല. വെട്ടിക്കളയുക, പെട്ടെന്ന് ഒരു സംശയം തോന്നുന്നുണ്ടെ പോയി നോക്കുക. അപ്പൊ ഇനി ഇപ്പൊ രണ്ട് ഓപ്ഷനും, ഒന്ന് എ ആയിരിക്കും ശരി, അല്ല ഡി ആയിരിക്കും ശരി. അപ്പൊ ഡിയിലേക്ക് ഞാൻ പോവുകയാണ്. ടു മിറ്റിഗേറ്റ് വാട്ടർ ക്രൈസിസ്, വാട്ടർ ക്രൈസിസ് മാറ്റണമെങ്കിൽ വാട്ടർ ഡിമാൻഡ് ഓഫ് സെക്ടേഴ്സ് സച്ച് ആസ് അഗ്രികൾച്ചർ ആൻഡ് ഇൻഡസ്ട്രി ഷുഡ് ബി റെഡ്യൂസ്. ഇപ്പൊ മേളില് പറഞ്ഞിട്ടുണ്ട് കുറച്ച് സെക്ടേഴ്സിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്, പക്ഷേ മേളിൽ പറഞ്ഞിരിക്കുന്ന എന്താ? ഇവിടെ പറയുന്ന എന്താണ്? നാലാമത്തെ ഓപ്ഷനിൽ പറയുന്നത് ഈ വാട്ടർ ക്രൈസിസ് മാറ്റണമെങ്കിൽ അഗ്രികൾച്ചറൽ സെക്ടറും ഇൻഡസ്ട്രിയും വാട്ടർ ഡിമാൻഡ് കുറയ്ക്കണം. സ്റ്റേറ്റ്മെന്റ് ശരിയാണോ തെറ്റാണോ? ശരിയാണ്.
സ്റ്റേറ്റ്മെന്റ് ആസ് സച്ച് ശരിയാണോ തെറ്റാണോ? ശരിയാണ്. പാരഗ്രാഫിലെ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല ഞാൻ ചോദിക്കുന്നത്. സ്റ്റേറ്റ്മെന്റ് ശരിയാണ്, ആ കൊടുത്തിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ആ സീടെ പോലെ തന്നെയുള്ള ഒരു സ്റ്റേറ്റ്മെന്റാണ്. പക്ഷെ പാരഗ്രാഫിൽ അതുണ്ടോ എന്ന് നോക്കി. അഗ്രികൾച്ചറിലും ഇൻഡസ്ട്രിയിലും വാട്ടർ കുറയ്ക്കണം എന്ന് പാരഗ്രാഫിൽ പറയുന്നുണ്ടോ? ഉണ്ടോ? ഇല്ല ഇല്ല സർ, ഇല്ല ഇല്ല ഇല്ല. ഫ്രെയിംസ് ഇല്ല, പറയുന്നില്ല, പറയുന്നില്ല. അപ്പൊ അപ്പൊ ഇവിടെ ഇങ്ങനെ പറയുന്ന എന്താണ്? കൺഫ്യൂസ് ചെയ്യിപ്പിക്കാമല്ലോ സർ. ആ ഇങ്ങനെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കും. അതായത് ഏറ്റവും കൂടുതൽ കൺഫ്യൂസ് ചെയ്യിപ്പിക്കുന്ന ഒരു ഏരിയയാണ് നിങ്ങൾ ഈ ആർട്ടിക്കിൾസിലൂടെയും മറ്റും നമ്മൾ വായിച്ച് നമുക്ക് ശരി എന്ന് തോന്നുന്നു. ഇപ്പൊ ആ ഓപ്ഷൻ, അതാണ് പ്രത്യേകിച്ച് കഴിഞ്ഞ വർഷത്തെ സിസാറ്റ് ഇത്ര ടഫ് ആവാനുള്ള കാര്യം. ഓപ്ഷൻ ആ സിയിലും ഡിയിലും പറയുന്ന സ്റ്റേറ്റ്മെന്റ് ഏതാണ്ട് സംഭവം ജനറലി ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ്. പക്ഷെ അത് ഈ പാരഗ്രാഫിൽ കൃത്യമായിട്ട് പറയുന്നില്ല, അങ്ങനെ പറയുന്നില്ല. അങ്ങനെ പറയാത്ത ഒരു കാര്യം എടുത്ത് അവർ സി, നമുക്ക് സമയമില്ല, നിങ്ങൾ കൂടുതൽ സമയമുണ്ടെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ റൈറ്റ് ആൻസറിലേക്ക് എത്തും, അതിലേക്ക് അവർ ഇടും. അപ്പൊ ഇവിടെ എന്താ പറയുന്നത്, അലോക്കേറ്റിംഗ് ഫെയർ ഷെയർ ഓഫ് വാട്ടർ ടു ദം റിക്വയേഴ്സ് അസസ്മെന്റ്സ് ബേസ്ഡ് ഓൺ സബ്ജക്റ്റീവ് ക്രൈറ്റീരിയ സച്ച് ആസ് സ്പെസിഫിസിറ്റീസ് ഓഫ് ദ റിവർ ബേസിൻ, സൈസ് ഓഫ് ഡിപെൻഡന്റ് പോപ്പുലേഷൻ, എക്സിസ്റ്റിംഗ് വാട്ടർ യൂസ് ആൻഡ് ഡിമാൻഡ്. ഇതിനെക്കുറിച്ചൊക്കെയാണ് ഇവിടെ പറയുന്നത്. ഇവിടെ മേളിൽ എന്താ പറയുന്നത്, എൻഷറിംഗ് ബാലൻസ് ബിറ്റ്വീൻ കോമ്പീറ്റിംഗ് ഡിമാൻഡ്സ് ഓഫ് വേരിയസ് സ്റ്റേക്ക് ഹോൾഡേഴ്സ്, അതിനെക്കുറിച്ചേ പറയുന്നുള്ളൂ. അല്ലാതെ ഇവിടെ പറയുന്നത് പോലത്തെ ഒരു എന്താണ് ഇവിടെ, ഇവിടെ ഈ ഒരു ഇവിടെയാണ് നിങ്ങൾ വേണേൽ സംശയം ഉണ്ടെ നോക്കേണ്ട പാരഗ്രാഫ് ഇതാണ്. ക്ലൈമറ്റ് ചേഞ്ച് ആൻഡ് ഡിമാൻഡ്സ് ഓഫ് റൈസിംഗ് പോപ്പുലേഷൻ ആൻഡ് ദ നീഡ് ഓഫ് അഗ്രികൾച്ചറൽ ടു കീപ് പേസ്, നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ആൻഡ് ഇൻക്രീസ്ഡ് റേറ്റ് ഓഫ് അർബനൈസേഷൻ ആൻഡ് ഇൻഡസ്ട്രിയലൈസേഷൻ, ഇതിനെയൊക്കെ നമ്മൾ കണക്കിലെടുക്കണം എന്നേ പറയുന്നുണ്ട്. അല്ലാതെ അവിടുത്തെ അവരാണ് വെള്ളം കൂടുതൽ ചെലവാക്കുന്നത് അതുകൊണ്ട് അവിടെ വെള്ളം കുറയ്ക്കണം എന്ന് പറയുന്നുണ്ടോ? ഉണ്ടോ? ഇല്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്യും, ഡിയും ഞാൻ വിട്ടു. അപ്പൊ ഉത്തരം ഏതാ വരിക? ഇതിൽ നമ്മൾ ഏ ഇൻഫർ ആണ് ചെയ്ത സർ. എ നാഷണൽ പ്രാഗ്മാറ്റിക് ലീഗൽ ആൻഡ് പോളിസി ഫ്രെയിംവർക്ക് ഫോർ വാട്ടർ അലോക്കേഷൻ ഷുഡ് ബി മെയ്ഡ് പറയുന്ന അതാണ്. അതെങ്ങനെ നമുക്ക് കിട്ടുന്നുണ്ട്? എന്നാ ശരിയെന്ന് ഇവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഇവിടെ എന്താണ് പറയുന്നത്, അലോക്കേറ്റിംഗ് ഫെയർ ഷെയർ ഓഫ് വാട്ടർ ടു ദം റിക്വയേഴ്സ് അസസ്മെന്റ് ബേസ്ഡ് ഓൺ ഒബ്ജക്റ്റീവ് ക്രൈറ്റീരിയ സച്ച് ആസ് സ്പെസിഫിസിറ്റീസ് ഓഫ് ദ റിവർ ബേസിൻ, സൈസ് ഓഫ് ദ ഡിപെൻഡന്റ് പോപ്പുലേഷൻ, എക്സിസ്റ്റിംഗ് വാട്ടർ യൂസ്, ഇങ്ങനെയുള്ള സംഗതികളെ കുറിച്ച് കൃത്യമായിട്ട് ഇവിടെ പറയുകയാണ്. അപ്പോൾ ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം, എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. അപ്പോൾ ഒരു ഐഡിയ കിട്ടിയോ ഇപ്പൊ എങ്ങനെയാണ് റെഡി? ആ കിട്ടി സർ. അപ്പൊ ഇന്നത്തെ ഈ ഒരു സെഷൻ നിങ്ങൾക്ക് ഒരു ഐ ഓപ്പണിംഗ് ആയിരുന്നു, നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരുന്നു. വാട്ട് ഡു യു തിങ്ക്? കാര്യം നമ്മളെല്ലാം നമുക്കിതെല്ലാം പാസേജ് നമുക്ക് അറി പെട്ടെന്ന് മനസ്സിലാവുന്നുണ്ടായിരുന്നു. ആ നമ്മൾ ഇത് എല്ലാവർക്കും കേട്ടുകയുണ്ട്. നമുക്ക് എക്സ്പേർട്സ് നമ്മൾ ചിന്തിക്കുന്ന ആളുകൾക്ക് പോലും യു പി എസ് സി നമ്മൾ എവിടെയാണ് പറ്റിക്കാൻ വേണ്ടി ഇരിക്കുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാലേ നമ്മൾ ഇതിലേക്ക് എത്തത്തുള്ളൂ. ഇപ്പൊ ഈ ക്വസ്റ്റ്യൻ നമ്പർ ഇപ്പൊ നമ്മൾ കഴിഞ്ഞ വർഷത്തെ ആദ്യത്തെ ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ഇനിയുള്ള അഡീഷണൽ സെഷൻസിൽ ഞാൻ ജനറൽ പാറ്റേൺ പറഞ്ഞു, ഇനി നമ്മൾ ക്വസ്റ്റ്യൻസ് ചെയ്തു പോകുന്ന ഒരു അപ്രോച്ച് ആയിരിക്കും ചെയ്യുക. കാരണം നിങ്ങളോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം, നിങ്ങൾ അധികം ക്വസ്റ്റ്യൻസ് ഒന്നും ചെയ്യണ്ട, ഡെയിലി ഒരു 5 ക്വസ്റ്റ്യൻ ചെയ്യാം. ഡെയിലി ഒരു 5 ക്വസ്റ്റ്യൻ ചെയ്തു കഴിഞ്ഞാൽ ഒരാഴ്ച കൊണ്ട് ഏതാണ്ട് 6, ഒരാഴ്ച എല്ലാ ദിവസവും ചെയ്യേണ്ട കാര്യമില്ല, ഒരു 6 ദിവസം ചെയ്താൽ പോലും ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് തീർക്കാൻ പറ്റും. അപ്പോൾ ഈ രീതിയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് അടുത്ത 3 മാസം കൊണ്ട് യു പി എസ് സിയുടെ ഇതുവരെയുള്ള കോംപ്രിഹെൻഷന്റെ മുഴുവൻ ക്വസ്റ്റ്യൻസും ചെയ്യാം. റെഡിയാണോ? അപ്പൊ നിങ്ങൾ ഇതൊരു ചലഞ്ച് ആക്കി എടുക്കുക. നിങ്ങൾ ആ കോംപ്രിഹെൻഷൻ ഒന്ന് ചെയ്യുക. ആരൊക്കെ ചെയ്യും? ചെയ്യുന്നവരൊന്ന് ചാറ്റ് ബോക്സിൽ യെസ് എന്നൊരു മെസ്സേജ് ഇടാം. ആരൊക്കെയാണ് ഇത് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് യെസ് ഓർ നോ എന്നുള്ളത് നിങ്ങൾക്ക് ഇടാം. നിങ്ങൾ ചെയ്യുന്നുണ്ട് എങ്കിൽ നിങ്ങൾക്ക് യെസ് ഇടാം, നിങ്ങൾ ചെയ്യുന്നില്ല എങ്കിൽ നോ എന്നിടാം. അപ്പൊ ഇത് ഇത് കൃത്യമായിട്ട് ചെയ്യണം. കാര്യം ഞാൻ പറഞ്ഞത് ബുദ്ധിമാന്റെ ഗെയിം ഒന്നും അല്ല, ഇത് ബ്രെയിനിൽ ഒരു പാറ്റേൺ സൃഷ്ടിക്കുന്നതിന്റെ ഗെയിമാണ്. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് ഈ കോമ്പറ്റിറ്റീവ് എക്സാംസിലൊക്കെ കൃത്യമായ പാറ്റേൺസ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് പ്രത്യേകിച്ചും ഈ സിസാറ്റ് പേപ്പറിൽ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ ഈ ഒരു അപ്രോച്ചിൽ നമ്മൾ മുമ്പോട്ടേക്ക് പോകും. ഇത്തവണ നമ്മൾ 100% നമ്മൾ പ്രിലിം പാസ്സായി. ഇത് ഫെയിൽ ആവുന്ന ഒരു സിറ്റുവേഷൻ ഇല്ല.
ഫെയിൽ ആവാൻ നമ്മൾ അനുവദിക്കത്തില്ല. അത്ര ആ റേഞ്ച് നമ്മൾ പഠിച്ചു. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഈ മാത്സ് ഒക്കെ ഏറ്റവും വീക്കായ പിള്ളേരെ പോലും ഇമ്പ്രൂവ് ചെയ്യുന്ന സെഷൻസ് ഒക്കെ ഇപ്പൊ ഈ ആഴ്ചയൊക്കെ പ്ലാൻ ചെയ്യും. മാഡം ക്ലാസ് എടുക്കാൻ ഇരുന്നാണ് പെട്ടെന്ന് മാഡത്തിന് ഡെങ്കു ഫീവർ വന്നു ഫാക്കൾട്ടി. അതുകൊണ്ടാണ് മാഡത്തിന്റെ ക്ലാസ് കഴിഞ്ഞ ദിവസം ക്യാൻസൽ ചെയ്യേണ്ടി വന്നത്. ക്ലാസ്സും വരുന്ന ദിവസങ്ങളിൽ ഉണ്ടാവും. സോ വിഷ് യു ഓൾ ദ ബെസ്റ്റ്. നന്നായിട്ട് പഠിക്കുക, ശുഭാപ്തി വിശ്വാസത്തോട് കൂടി മുൻപോട്ടേക്ക് പോവുക. ഇപ്പൊ തന്നെ പറ്റുവാണെങ്കിൽ ഒരു അഞ്ചെണ്ണം ചെയ്തിട്ട് അതിന്റെ ആൻസർ നിങ്ങൾ ചെയ്ത ആൻസർക്ക് എനിക്ക് വാട്സപ്പ് ചെയ്തേക്ക്. സോ വിഷ് യു ഓൾ ദ ബെസ്റ്റ്, ഹാവ് എ ഗുഡ് ഡേ. താങ്ക് യു. 9:00 ഹിന്ദു അനാലിസിസ് ഉണ്ട്, ജോയിൻ ചെയ്യും. താങ്ക് യു. താങ്ക് യു സർ.